ഹലോ, അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണേ. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് SERT കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്ന് പഠിക്കാം, ആ പാഠത്തിലെ കുറച്ച് ഭാഗം. അതിൽ ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് നോ ദ പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി എന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ ലോകത്തിലെ ചെടികളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ മുന്നേ പഠിച്ചതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ചെടികളെക്കുറിച്ച്. കണ്ടും നമ്മൾ കുറേ ചെടികൾ നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ കാണുന്നുണ്ട് അല്ലേ, ചുറ്റുപാടും. ആ കാണുന്ന ചെടികൾക്കൊക്കെ എന്താ പ്രത്യേകത? എല്ലാം പലതരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാം ഒരു കാര്യത്തിൽ, എല്ലാ ചെടികളും കഴിക്കാനല്ലല്ലോ ഉപയോഗിക്കുന്നത്, നമ്മൾ ഫുഡായിട്ടൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ചിലത് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ലേ, പെർഫ്യൂംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ലേ, ചിലത് മെഡിസിൻസ് ആണ്. അങ്ങനെ ചെടികളുടെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് പലതാണ് അല്ലേ. അപ്പോൾ അതും ചെടികളുടെ പല ഭാഗങ്ങളാണ് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? ദാറ്റ് ഈസ് യൂസസ് ഓഫ് പ്ലാന്റ്. നമ്മളപ്പോൾ ഇത് കുറച്ച് ഉപയോഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ലോകത്ത് കാണുന്ന ചെടികളിൽ നമ്മൾ ചിലത് സ്പൈസസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്പൈസസ് എന്ന് പറയുന്നത് കുരുമുളക്, കരയാമ്പൂ, ഏലക്ക, ഇതൊക്കെയാണ് സ്പൈസസ്. കാർഡമം, ക്ലോവ്സ് എന്നൊക്കെ പറയുന്നത് കാർഡമം എന്ന് പറയുന്നത് ഏലക്കയാണ്, ക്ലോവ്സ് എന്ന് പറയുന്നത് കരയാമ്പുവാണ്. അതൊക്കെ സ്പൈസസ് ആണല്ലോ. ഇനി മെഡിസിൻ, മെഡിസിൻ മരുന്ന് വർഗ്ഗത്തിൽ ഏതാ? തുളസി, നീം അല്ലേ. നീം എന്താണ്? വേപ്പില, വേപ്പ്, ആര്യവേപ്പ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ബ്രഹ്മി എന്ന് പറഞ്ഞ ചെടി കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മിയുടെ നമ്മൾ നീരെടുത്തിട്ട് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കും. പണ്ട് കാലത്ത് ബുദ്ധി കൂടാനായിട്ട്, ഓർമ്മശക്തി കൂടാൻ, ബുദ്ധി വയ്ക്കാനൊക്കെ ആയിട്ട് കൊച്ചായിരിക്കുമ്പോൾ തന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഫുഡ്, ഫുഡ് ഐറ്റംസിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു കാറ്റഗറി കൂടെ ഉണ്ട്, അതിൽ സെറിൽസ്, നമ്മൾ കഴിക്കുന്ന റൈസ്, വീറ്റ് എന്നുള്ള കാറ്റഗറീസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. പിന്നെ വരുന്നൊരു കാറ്റഗറിയാണ് പെർഫ്യൂം. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള സ്മെല്ലുള്ള പെർഫ്യൂംസ് അവൈലബിൾ ആണ്. മുല്ലപ്പൂവിൻ്റെ മണമുള്ളതൊക്കെ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ പെർഫ്യൂംസ് മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ കിട്ടാൻ മുല്ലപ്പൂ തന്നെയാണ് അല്ലേ. അങ്ങനെയുള്ള ചെടികളുടെ പൂക്കളുടെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് പെർഫ്യൂം ഉണ്ടാക്കുന്നത്. പിന്നെ ഓക്സിജൻ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് ചെടികളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്സിജൻ. നമുക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നത് ചെടികളാണ്. അപ്പം നമുക്ക് ഭക്ഷണവും കാര്യങ്ങളും മാത്രമല്ല ചെടി തരുന്നത്, ചെടി തരുന്ന ഒരു സാധനം കൂടിയാണ് എന്താ? ഓക്സിജൻ. പിന്നെ ചില ചെടികൾ നമുക്ക് ഡ്രസ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. കോട്ടൺ, പഞ്ഞി അല്ലെങ്കിൽ പരുത്തി എന്നൊക്കെ പറയും. കോട്ടൺ, കോട്ടൺ ചെടി എന്ന് പറയുന്നതിനാണ് നമ്മൾ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. ദെൻ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, വെളിച്ചെണ്ണ. എണ്ണ എന്ന് പറയുന്നതാണ് ഓയിൽ. അത് നമ്മൾ പലതരത്തിലുള്ള ഓയിൽ ഉപയോഗിക്കാറുണ്ട്. സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, അങ്ങനെ പലതരത്തിലുള്ള വെളിച്ചെണ്ണകൾ നമ്മൾ, എണ്ണകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഉപയോഗങ്ങൾ മാത്രമാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്കറിയായിരിക്കും ഇല്ലേ. കൂടുതൽ എന്തൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ? വാ, വുഡ് പറയാം അല്ലേ, ടിമ്പർ. നമ്മുടെ വീട്ടിലെ ഡോർ, വിൻഡോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് വുഡ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെയോ വളം, മാനുവർ അല്ലേ. വളം ഉണ്ടാക്കുന്നതും ഈ ചെടികളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളം ഉണ്ടാക്കാം. ഇങ്ങനെ ഇനിയും ഇനിയും ഒത്തിരി സാധനങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന റബ്ബർ അല്ലേ, റബ്ബർ മാക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ്, ഇതൊക്കെ ഈ റബ്ബർ കിട്ടുന്ന ഇവിടുന്ന് ആ ചെടികളിൽ നിന്നാണ്. അപ്പോൾ റബ്ബറിൻ്റെ മരത്തിൽ നിന്നാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഉപയോഗങ്ങളാണ്, പ്ലാന്റ്സ് കൊണ്ടുള്ള ഉപയോഗങ്ങളാണ്. ഇനി നമ്മൾ പ്ലാന്റ്സിൻ്റെ പല പല ചെടികളിലും പല ഭാഗങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്കറിയാം കോളിഫ്ലവർ, അതൊരു ഫ്ലവറാണല്ലേ. പിന്നെ ക്യാബേജ്, അത് ഇലയ. അതുപോലെ തന്നെ ചീര, സ്പിനാച്ച്, അമരാന്തസ് എന്നൊക്കെ പറയുന്ന ചീര, അതും ഇലയാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി ഷുഗർ കേൻ്റെയൊക്കെയോ കരിമ്പ്, കരിമ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തണ്ടല്ലേ നമ്മൾ എടുക്കുന്നത് കഴിക്കാനായിട്ട്. ഷുഗർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കരിമ്പും ചെടിയുടെ തണ്ടാണ്. അതുപോലെ ഇപ്പോൾ സീഡ് എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ വീറ്റ്, റൈസ് ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ നെല്ല്,
ഗോതമ്പ് അല്ലേ, അതുപോലെ പല ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്പിൾ, ഓറഞ്ച് അല്ലേ, ഗ്രേപ്സ് ഒക്കെ വരും, വാട്ടർ മെലൺ അങ്ങനെയുള്ളത് വരും. ഇനി വെജിറ്റബിൾസ് ആയിട്ട് പറയുമ്പോഴോ ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ അല്ലേ, അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാവുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് ആയിട്ട് വളരുന്ന കുറേ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അല്ലേ, പിന്നെ റാഡിഷ്, ഇങ്ങനെയുള്ളതൊക്കെ മണ്ണിന് താഴെ വളർന്നു വരുന്നവയാണ്. ചില ചെടികളുടെ സ്റ്റെമ്മും മണ്ണിന് താഴെ കാണുന്നുണ്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് വിളിക്കും. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം, അതാണ് ജിഞ്ചർ, പൊട്ടറ്റോ ഒക്കെ. ജിഞ്ചർ എന്താണെന്നറിയാലോ, ഇഞ്ചി, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇതൊക്കെ മണ്ണിന് താഴെ കാണുന്ന സ്റ്റെം കാറ്റഗറിയാണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. ഇതൊക്കെ നമ്മളുടെ എഡിബിൾ പാർട്സാണ്. എഡിബിൾ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന. അപ്പോൾ എഡിബിൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫ്രൂട്ട് ഉണ്ടാവാം, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്, റൂട്ട് ഉണ്ട്, ഫ്ലവർ ഉണ്ട്, സീഡ് ഉണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ചെടിയുടെ പല ഭാഗങ്ങളാണ് കഴിക്കാറ്, പല ചെടികളുടെയും പല ഭാഗങ്ങൾ അല്ലേ. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ആ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫ്ലവറായിട്ട് കഴിക്കുന്നത് കോളിഫ്ലവർ, ബ്രൊക്കോളി എന്ന് പറയുന്നതും ഫ്ലവറാണ്. ഓക്കെ, പിന്നെ റൂട്ട്സായിട്ട് നമ്മൾ പറഞ്ഞു, ബീറ്റ്റൂട്ട്, റാഡിഷ്, ടർണിപ്പ്, ക്യാരറ്റ് ഒക്കെ. ലീവ്സായിട്ട് പറയുന്നത് സ്പിനാച്ച്, ലെറ്റ്യൂസ്, ക്യാബേജ് ഒക്കെ. സ്റ്റെമ്മായിട്ട് പറയുന്നതാണ് ആസ്പ്രാഗസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ശതാവരി എന്ന് പറയും, ശതാവരിയുടെ തണ്ടാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്. ചിലവർ കഴിച്ചിട്ടുണ്ടാവും, ചിലവർ കഴിച്ചിട്ടുണ്ടാവില്ല, ഒന്നും സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെടിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി അല്ലേ. പ്ലാന്റ്സ്, അത് നമ്മുടെ ഈ ലോകത്ത് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാ കാര്യത്തിലും പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എല്ലാ കാര്യത്തിലും നമ്മൾ പ്ലാന്റ്സ് ഇല്ലാതെ ഒരു ലോകം നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പോൾ നമ്മുടെ മനുഷ്യരായാലും എനിമൽസ് ആയാലും ഭക്ഷണത്തിന് വേണ്ടി ആരെ തന്നെ ആശ്രയിക്കുന്നത്? പ്ലാന്റ്സ് തന്നെ വേണം അല്ലേ. അപ്പോൾ നമുക്ക് ഭക്ഷണം തരുന്നത് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് പ്രൊവൈഡ് ആസ് ഫുഡ്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിന് ഇവിടുന്ന് ഫുഡ് കിട്ടുന്നത് അല്ലേ? പ്ലാന്റ്സിന് ഇവിടുന്ന് ഭക്ഷണം കിട്ടുന്നത്? നമുക്കൊക്കെ ഭക്ഷണം വേണം, നമ്മൾ മനുഷ്യർക്കും എനിമൽസിനും അല്ലേ, എല്ലാത്തിനും ഭക്ഷണം വേണം. അപ്പോൾ പ്ലാന്റ്സിന് ഇവിടുന്ന് ഫുഡ് കിട്ടുന്നത്? പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന രീതിയാണ് ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്ലാന്റ്സ് എങ്ങനെ ഫുഡ് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന രീതി എന്താന്ന് പറഞ്ഞു? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് അത് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മെയിനായിട്ട് രണ്ടാൾക്കാർ വേണം. അവർ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് വെള്ളം. വെള്ളം ആരുകൊണ്ട് കൊടുക്കും? മണ്ണിൻ്റെ അടിയിലുള്ള വെള്ളത്തിന് ചെടികളുടെ റൂട്ട്സ് വലിച്ചെടുത്ത് കൊടുക്കും. നിങ്ങൾ കുട്ടിക്കാലത്തേ പഠിച്ചിട്ടുണ്ടായിരിക്കും കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ലീഫാണ്. അപ്പോൾ ഇലയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. കിച്ചൺ ഓഫ് ദി പ്ലാന്റ്, അടുക്കള അല്ലേ, ചെടികളുടെ അടുക്കളയാണ് ലീഫ്. അപ്പോൾ അവിടേക്കാണ് ഈ റൂട്ട് വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് എത്തിക്കുന്നത്. എവിടേക്ക് എത്തിക്കും? സ്റ്റെമ്മ് വഴി ലീഫിലോട്ട് എത്തിക്കും. അങ്ങനെ ഇലയിലോട്ട് വെള്ളം എത്തി. ഇനി ഒരാളും കൂടെ വേണം, അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവ രണ്ടാളാണ് മെയിൻ ഐറ്റംസ്. ഭക്ഷണം ഉണ്ടാക്കാനുള്ള മെയിൻ ഐറ്റംസാണ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും. കാർബൺ ഡൈ ഓക്സൈഡും എടുത്തു. എന്നിട്ട് ഇനി ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ രണ്ടാൾ വന്ന് നിന്നാലേ പറ്റുള്ളൂ. ഒന്നാമത്തെ ആൾ സൺലൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ ആരെ? സൂര്യപ്രകാശം, സൺലൈറ്റ് വേണം. രണ്ടാമത്തെ ആൾ നമ്മുടെ ചെടികൾക്ക് പച്ചനിറം നൽകുന്ന ഒരു പിഗ്മെൻ്റാണ്. ഓക്കെ, ഒരു വസ്തു. നമുക്ക് ചെടികൾക്കൊക്കെ പച്ചനിറം വരാൻ കാരണം ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വസ്തു അതിലടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ചെടികളിൽ, ഇലകളിലൊക്കെ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുകൊണ്ടാണ് ചെടികളുടെ ഇലയ്ക്കും ചില ചെടികളുടെ തണ്ടിനൊക്കെ പച്ചനിറം. ഓക്കെ, അപ്പോൾ ഈ രണ്ടാൾക്കാരുടെ പ്രസൻസിൽ മാത്രമേ
ഫോട്ടോസിന്തസിസ് സംഭവിക്കും. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ആരൊക്കെ വേണം? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം കൂട്ടണം. ഇത് രണ്ടും കൂട്ടിയിട്ടാണ് അത് പാചകം ചെയ്യുന്നത്. ആരുടെ മുമ്പിൽ വെച്ചിട്ട് പാചകം ചെയ്യത്തുള്ളൂ? സൺലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ക്ലോറോഫില്ലിൻ്റെയും പ്രസൻസിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കാൻ ആരൊക്കെ വേണ്ടത്? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും വേണം. ആരുടെ പ്രസൻസിലാണ് നടക്കുന്നത്? സൺലൈറ്റിൻ്റെയും ക്ലോറോഫില്ലിൻ്റെയും പ്രസൻസിലാണ് നടക്കുന്നത്. അങ്ങനെ ഇലയിൽ ഫുഡ് ഉണ്ടാക്കി. ഇതൊക്കെ ആയല്ലോ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ പേരാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ചെടികൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ പേരാണ് ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസ് ആണ് ചെടികളുടെ ഭക്ഷണം. അപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഗ്ലൂക്കോസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതൊക്കെ കൂട്ടി, എന്ത്, വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ കൂട്ടി എന്തുണ്ടാക്കി? ഗ്ലൂക്കോസ് ഉണ്ടാക്കി. ഗ്ലൂക്കോസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓക്സിജൻ ബാക്കി വരും. അപ്പോൾ ആ ഓക്സിജനെ നമുക്ക് എന്ത് ചെയ്യണം? ചെടിക്ക് ആവശ്യമൊന്നുമില്ല. ചെടി അപ്പോൾ എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്തെയും ഭൂമിയിലോട്ട് പുറത്തോട്ട് വിട്ടു, പുറത്തേക്ക് വിട്ടു. ഓക്കെ, അന്തരീക്ഷത്തിലേക്ക് വിട്ടു. അപ്പോൾ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ ചെടികൾ ഉണ്ടാവുന്ന ഓക്സിജനെ, ബാക്കി വന്ന എക്സ്ട്രാ പ്രൊഡക്റ്റായിട്ടുണ്ടായ ഓക്സിജനെ പുറത്തോട്ട് വിട്ടു. ഈ പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. ഇപ്പം എന്താ ഫോട്ടോസിന്തസിസ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂട്ടിച്ചേർത്തു. ആരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട്? ക്ലോറോഫില്ലിൻ്റെയും സൺലൈറ്റിൻ്റെയും പ്രസൻസിൽ. എന്നിട്ട് എന്താ ഉണ്ടായത്? ഗ്ലൂക്കോസ് ഉണ്ടായി, ഓക്സിജൻ ഉണ്ടായി. ആ ഓക്സിജൻ എന്താ ചെയ്തേ? പുറത്തേക്ക് വിട്ടു. ഇനി ഗ്ലൂക്കോസിന് എന്താ ചെയ്യണേന്നറിയോ? ഗ്ലൂക്കോസിനെ അവരെന്താക്കി മാറ്റുമെന്ന് വെച്ചാൽ സ്റ്റാർച്ചാക്കി മാറ്റും. ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. എന്നിട്ട് അത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കും. അതിപ്പോൾ ചില ചെടികൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് റൂട്ട്സിലാണ്, ചില ചെടികൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് സ്റ്റെമ്മിലാണ്, ചില ചെടികൾ ഫ്രൂട്ടായിട്ടാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ പല രീതിയിലായിട്ടാണ് ചെടികൾ അത് ആ സ്റ്റാർച്ചിനെ സൂക്ഷിച്ചു വയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം ടാപ്പിയോക്ക, എന്താ, കൊള്ളിക്കിഴങ്ങ് അല്ലേ, അതൊക്കെ താഴെയല്ലേ, മണ്ണടിയിലല്ലേ ഉണ്ടാവുന്നത്. അത് അവിടെയല്ലേ സൂക്ഷിച്ചു വയ്ക്കുന്നത് സ്റ്റാർച്ച്, അതുകൊണ്ട് അത് അവിടെ ഉണ്ടാവുന്നത്. ചിലത് ഫ്രൂട്ട്സ്, ഇപ്പോൾ ആപ്പിൾ പോലുള്ള അങ്ങനെയുള്ള ഫ്രൂട്ട്സിലായിരിക്കും സൂക്ഷിച്ചു വയ്ക്കുന്നത് ചില ചെടികൾ. ഓരോ ചെടികളുടെ വ്യത്യാസം അനുസരിച്ച് അവർ ചിലത് സ്റ്റെമ്മിൽ, ചിലത് ലീഫിൽ, ചിലത് റൂട്ട്സിലൊക്കെ ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് തന്നെയാണ്, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ചെടികൾക്ക് മാത്രമുള്ളൊരു കഴിവ് എന്താണെന്നറിയോ? ആരെയും ആശ്രയിക്കാതെ അവരൊറ്റയ്ക്കാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ ചെടികളുടെ നിന്ന് ചെടികളുടെ ഫ്രൂട്ട്സോ ഒക്കെ എടുക്കണം അല്ലേ, അവരുടെ ഫ്ലവറോ ലീഫോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക. പക്ഷേ പ്ലാന്റ്സ് ഇവരെ ആരെയും ആശ്രയിക്കാതെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോഫ്. എന്താണ് പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ്? ഓട്ടോട്രോഫ്. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ളവർ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോഫ്. സോ പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. പ്ലാന്റ്സ് പ്രിപ്പയർ ദയർ ഓൺ ഫുഡ്, സോ ദേ ആർ നോൺ ആസ് ഓട്ടോട്രോഫ്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണ് ഇതൊക്കെ. ഇനി ദേ, അപ്പം നമ്മൾ പറഞ്ഞ റിയാക്ഷൻ എന്താണ്? എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂട്ടിച്ചേർത്തു. ആരുടെ മുമ്പിൽ വെച്ചിട്ടാണ് കൂട്ടിച്ചേർത്തത്? സൺലൈറ്റിൻ്റെയും ക്ലോറോഫില്ലിൻ്റെയും. എന്നിട്ട് എന്താ ഉണ്ടാക്കിയത്? ഗ്ലൂക്കോസും ഓക്സിജനും. എന്നിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്തു? പുറത്തേക്ക് വിട്ടു. ഗ്ലൂക്കോസ് എന്ത് ചെയ്തേ? സ്റ്റാർച്ചാക്കിയിട്ട് സൂക്ഷിച്ചു. അപ്പോൾ നമ്മൾ ഓക്സിജൻ പുറത്തേക്ക് വിട്ടു. ചെടികൾ എങ്ങനെയാണ് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് അല്ലേ? ചെടികൾ എങ്ങനെയായിരിക്കും ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെടികളിലുള്ള ഒരു ചെറിയൊരു അവയവം, നമുക്ക് ശ്വസിക്കാൻ ആരല്ലേ, മൂക്കുണ്ട്. അപ്പോൾ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് വിട്ടത് എന്താ? ഓക്സിജനാണ്. നമ്മളെന്താ ചെയ്യാറ് മനുഷ്യർ? ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വിടാറ് അല്ലേ. അപ്പോൾ ചെടികൾ ഈ വായു വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് എന്താണെന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ?
ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും ചെറിയ കണ്ണുകൊണ്ട് നമ്മുടെ ഈ നേരിട്ട് ഉള്ള നാക്ഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്തത് നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ കാണാം. അത്രയും ചെറിയ സാധനങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നിങ്ങൾക്ക് പറഞ്ഞു ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്, നിങ്ങൾക്ക് സ്കൂൾ തുറക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബീറ്റിൽ ലീഫ്, ബീറ്റിൽ ലീഫ് അല്ലെങ്കിൽ കൊളോക്കേഷ്യ ലീഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബീറ്റിൽ ലീഫ് എന്ന് പറഞ്ഞാൽ വെറ്റില, കണ്ടിട്ടില്ലേ വെറ്റില, മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെറ്റില. കൊളോക്കേഷ്യ ലീഫ് എന്ന് പറഞ്ഞാൽ ചേമ്പിനും ചേനയുടെ ഒക്കെ ഇല പോലെ ഇലയില്ലേ, ആ അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇല എടുക്കാം. ബീറ്റ് നമുക്ക് വെറ്റിലയുടെ ഇല എടുക്കാം. വെറ്റിലയുടെ ഇല എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലെ ഔട്ടർ ലെയർ തിന്നായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ഡൈലൂട്ട് സ്റ്റെയിനൊക്കെ ഒഴിച്ച് നമുക്കതിൻ്റെ ഗ്ലാസ് സ്ലൈഡിലോട്ട് വെച്ച് നമുക്കത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാം. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് സ്റ്റൊമാറ്റോ കണ്ടോ, സ്റ്റൊമാറ്റോയുടെ ഷേപ്പും നോക്കി നിങ്ങൾ, ആ കാണുന്നൊരു ഇമേജാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കി അതെന്താ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, രണ്ട് പയറുമണി എടുത്ത് വെച്ച പോലെ അല്ലേ തോന്നില്ലേ, രണ്ട് പയറുമണി കൂട്ടി വെച്ചതുപോലെ, അതാണ് സ്റ്റൊമാറ്റോയുടെ ഷേപ്പ്. അപ്പോൾ അതൊരു ഹോളാണ്, ഒരു മൈന്യൂട്ട് പോറാണ്. എങ്ങനെ, രണ്ട് പയറുമണികൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഹോൾ പോലെ, അതാണ് സ്റ്റൊമാറ്റ. അപ്പോൾ ചെടികൾ ആ ചെറിയ ഹോൾസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതും ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും. നമ്മുടെ മൂക്ക് പോലെ അവർക്ക് സ്റ്റൊമാറ്റ. ഓക്കെ, അപ്പോൾ സ്റ്റൊമാറ്റ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുടെ മൂക്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വിടും. പക്ഷേ ചെടികളിൽ എന്താ ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ വിടും. എപ്പോൾ, ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ. ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പോർസാണ്, സ്മോൾ പോർസിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. ചില ചെടികൾ ഈ സ്റ്റൊമാറ്റയിലൂടെ വെള്ളവും പുറത്തേക്ക് വിടാറുണ്ട്. നിങ്ങൾ രാവിലെയൊക്കെ നിങ്ങളുടെ മുറ്റത്തും പറമ്പിലൊക്കെ നടക്കുമ്പോൾ പുല്ലിൻ്റെ അറ്റത്ത്, മഴയൊന്നും പെയ്യാതെ തന്നെ പുല്ലിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെള്ളത്തുള്ളി നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ഡ്യൂ ഡ്രോപ്സ് എന്നൊക്കെ പറയും നമ്മൾ അല്ലേ, ആ അത് ചെടികൾ പുറത്തേക്ക് വിടുന്ന വെള്ളമാണ്. അത് ചെടികൾ എങ്ങനെയാണ് വെള്ളം പുറത്തേക്ക് വിടുന്നത്, അതും സ്റ്റൊമാറ്റയിലൂടെയാണ്. മനസ്സിലായല്ലോ, സ്റ്റൊമാറ്റ എന്താണ്, നമുക്കും ശ്വസിക്കാനുള്ള പോലെ ചെടികൾക്ക് ശ്വസിക്കാനുള്ളതാണ് സ്റ്റൊമാറ്റ. അപ്പം നമ്മൾ പറഞ്ഞു ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്താണെന്ന് പറഞ്ഞത്, ചെടികളുടെ ഇലകൾക്കും തണ്ടിനൊക്കെ പച്ചനിറം കിട്ടുന്നുണ്ടെങ്കിൽ, പച്ചനിറം ചെടികളിൽ എവിടെ പച്ചനിറം കാണുന്നോ അതിന് കാരണക്കാരനാരാണ് ക്ലോറോഫിൽ. അപ്പോൾ അതൊരു ഗ്രീൻ കളേർഡ് പിഗ്മെൻ്റ് ആണ് ചെടികളിൽ കാണാം. അതിൻ്റെ ആവശ്യം എന്താന്ന് നമ്മൾ പറഞ്ഞു, സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് ക്ലോറോഫിൽ കൂടിയിട്ടാണ്, ക്ലോറോഫിലും സൺലൈറ്റും കൂടിയിട്ടാണ് എന്ത് നടത്തുന്നത്, ഫോട്ടോസിന്തസിസ് നടത്തുന്നത് അല്ലേ. അപ്പോൾ ക്ലോറോഫിലിനൊരു പ്രത്യേകതയുണ്ട്, സൺലൈറ്റിനെ വലിച്ചെടുക്കാൻ പറ്റും, അബ്സോർബ് ചെയ്യാം. ഓക്കെ, ഫോട്ടോസിന്തസിസിന് ആവശ്യമുള്ള സൺലൈറ്റിനെ ക്ലോറോഫിൽ വലിച്ചെടുക്കും, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് നടത്തും, ഫോട്ടോസിന്തസിസ് നടത്തും. അപ്പോൾ ക്ലോറോഫിൽ എവിടെയാണ് മെയിനായിട്ട് കാണാറ് നമ്മൾ, ഇലകൾ അല്ലേ, ഇലകളല്ലേ എല്ലാ ചെടികളിലും പച്ച നിറത്തിലുള്ളത്. അപ്പോൾ ഇലകളിലാണ് നമ്മൾ ക്ലോറോഫിൽ കാണാറുള്ളത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അത് വേണതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി ചോദിക്കാം. നമ്മുടെ ചെടികളിൽ തന്നെ നമ്മൾ പലതരത്തിലുള്ള ചെടികൾ കണ്ടിട്ടുണ്ട് ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പച്ചനിറമല്ലാതെ മറ്റ് പല നിറത്തിലുള്ള ഇലകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഒന്നാണ് ചുവന്ന ചീര, റെഡ് അമരാന്തസ് അല്ലേ. അപ്പോൾ ഈ ചെടികൾക്ക് ക്ലോറോഫിൽ ഇല്ല എന്നാണോ? അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചെടികൾ എങ്ങനെയാ ഫോട്ടോസിന്തസിസ് നടത്തി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക? അപ്പം നമുക്ക് ആ ചെടികളിൽ ക്ലോറോഫിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതിന് ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം നമ്മളെപ്പോഴും ഒരു എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ എന്തൊക്കെ എഴുതുമെന്നറിയോ, ആദ്യം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മൾ റെഡ് അമരാന്തസിലെ ക്ലോറോഫിൽ ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ് അല്ലേ. ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഇൻ റെഡ് അമരാന്തസ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്,
റെഡ് അമരാന്തസിൻ്റെ ഇല, ലീഫ് ഓഫ് റെഡ് അമരാന്തസ്. പിന്നെ ഒരു പേപ്പർ, ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയും. ഒരു പേപ്പർ, സാധാ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, ഏല എടുത്തിട്ട് ബ്ലോട്ടിംഗ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കാം, ഉരസി നോക്കാം. അപ്പോൾ എന്താ കാണുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക്? നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണേ. എല്ലാവരുടെ വീട്ടിലും കിട്ടാവുന്നൊരു സാധനമാണ് അല്ലേ, ചുവന്ന ചീര. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ കാണുന്നത്, നിങ്ങളുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും, നിങ്ങൾ കാണുന്നതാണ് നിങ്ങളുടെ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഇലയെടുത്ത് നിങ്ങൾ റബ്ബ് ചെയ്തു, ഉരസി നോക്കി. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ ആയിരിക്കും കാണുക. എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കണ്ടേ, അപ്പോൾ റെഡ് അമരാന്തസിലും ക്ലോറോഫിൽ ഉണ്ടല്ലേ, അതാണ് നമ്മുടെ ഇൻഫറൻസ്. നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തോ അത് ഇൻഫറൻസ് ആയിട്ട് എഴുതും. നമ്മുടെ കണ്ടെത്തൽ കണ്ടെത്തിയില്ലേ, നമ്മളെന്തായാലും നമ്മുടെ ലക്ഷ്യം, നമ്മൾ ആ ലക്ഷ്യം കണ്ടുപിടിച്ചത് ഇൻഫറൻസ് ആയിട്ട് എഴുതാം. എപ്പോഴും നിങ്ങളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതാൻ ശ്രമിക്കുക. ഒബ്ജക്റ്റീവ്, മെറ്റീരിയൽസ് റിക്വയേർഡ്, പ്രൊസീജിയർ, ഒബ്സർവേഷൻ, ഇൻഫറൻസ്. ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാലോ, ലക്ഷ്യം. മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമുള്ള സാധനങ്ങൾ. പ്രൊസീജിയർ, നമ്മൾ എന്താണ് ചെയ്യുന്നത്. ദെൻ ഒബ്സർവ് ചെയ്യുന്നത് എന്താണോ അത് ഒബ്സർവേഷൻ. ദെൻ ഇൻഫറൻസ്, നമ്മൾ അതിന് തെളിയിച്ചത് എന്തോ അത് ഇൻഫറൻസ്. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ തെളിയിക്കുന്നത് എന്താ, റെഡ് അമരാന്തസിലും ക്ലോറോഫിൽ ഉണ്ട് എന്ന് വെച്ചാൽ പച്ച നിറത്തിനുള്ള പിഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ റെഡ് അമരാന്തസിനും സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടെന്നർത്ഥം. പക്ഷേ വേറെ കുറേ ചെടികളുണ്ടല്ലേ, പല നിറത്തിലുള്ള, ഇപ്പം എന്താ പറയുക, ചുവപ്പ് നിറത്തിലും ഓറഞ്ച് നിറത്തിലും അങ്ങനെ പല പല നിറത്തിലുള്ള ചെടികളുണ്ട്. അപ്പം മറ്റ് ചെടികളിൽ പല തരത്തിലുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പച്ച നിറത്തിന് കാരണം ആരാന്ന് പറഞ്ഞു, ക്ലോറോഫില്ലാണെന്ന് പറഞ്ഞു. അതുപോലെ മറ്റ് നിറങ്ങൾക്കും കാരണമായിട്ടുള്ള പലതരം പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ യെല്ലോ കളറിന് കാരണം സാന്തോഫില്ലാണ്, യെല്ലോയിഷ് ഓറഞ്ചിന് കാരണം കെറോട്ടിനാണ്, അതുപോലെ റെഡ് കളറിന് കാരണം എന്തോസയാനിനാണ്. അപ്പോൾ പിഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പിഗ്മെൻറ്റ്സ് ഗിവ് കളർ ടു ലീവ്സ്, സ്റ്റെം, ഫ്ലവർ, ഫ്രൂട്ട്സ് ഒക്കെ. നമ്മുടെ ലീവ്സിനും സ്റ്റെമ്മിനും ഫ്ലവറിനും ഫ്രൂട്ടിനൊക്കെ കളർ തരുന്നത് ഈ പിഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ പല കുറേ തരത്തിലുള്ള പിഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഗ്രീൻ കളർ തരുന്ന പിഗ്മെൻറ്റ് ക്ലോറോഫിൽ, അതുപോലെ തന്നെ യെല്ലോ കളർ തരുന്ന പിഗ്മെൻറ്റ് സാന്തോഫിൽ, അതുപോലെ തന്നെ യെല്ലോയിഷ് ഓറഞ്ച് ആണ് കെറോട്ടിൻ, ആൻഡ് റെഡ് കളർ തരുന്നതാണ് ആന്തോസയാനിൻ. അതിൻ്റെ ഇടയിലുള്ള ചോദ്യം കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണത്, എന്തുകൊണ്ടാണ് ചെമ്പരത്തിക്ക് റെഡ് കളർ? അപ്പോൾ നമ്മൾ റെഡ് കളർ തരുന്ന പിഗ്മെൻറ്റ് ഏതാണെന്നാ പറഞ്ഞത്, ആന്തോസയാനിൻ. അപ്പോൾ ആന്തോസയാനിൻ കാരണമാണ് ചെമ്പരത്തിക്ക് എന്തുള്ളത്, റെഡ് കളറുള്ളത്. അതുപോലെ എന്തുകൊണ്ടാണ് സൺഫ്ലവറിന് യെല്ലോ കളർ, അത് കെറോട്ടിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് കാരണത്താലാണ് സൺഫ്ലവറിന് യെല്ലോ കളറുള്ളത്. ഓക്കെ അല്ലേ, അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റ് പിഗ്മെൻറ്റ്സ്. താങ്ക് യു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കുക. ഓക്കെ.